പൂജ, നമുക്ക് വിശദമായ വാർത്തകളിലേക്ക് കടക്കേണ്ടതുണ്ട്. അതായത് CPIM കേന്ദ്ര കമ്മിറ്റി തിരുവനന്തപുരത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഇന്നും തുടരും. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ആദ്യം പോകാം. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് രണ്ടാം ദിവസമാണ്. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഇന്നും തുടരും. ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾ ഇന്ന് യോഗം ചർച്ച ചെയ്യും. വൈകിട്ട് 3:30 യെച്ചൂരി മാധ്യമങ്ങളെ കാണും. പൗരത്വ നിയമ ഭേദഗതി സംബന്ധിച്ച വിഷയത്തിൽ പാർട്ടി സ്വീകരിച്ചിരിക്കുന്ന തീരുമാനങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യും. നാളെ കേന്ദ്ര കമ്മിറ്റി യോഗം സമാപിക്കും. പൌരത്വ നിയമ ഭേദഗതിക്ക് പിന്നാലെ ജനസംഖ്യാ നിയന്ത്രണത്തിന് ഉടൻ നിയമനിർമ്മാണം വേണമെന്ന ആവശ്യവുമായി RSS രംഗത്ത്. രാജ്യത്ത് ശരിയായ വികസനം സാധ്യമാകണമെങ്കിൽ 2 കുട്ടികൾ മതിയെന്ന് മോഹൻ ഭാഗവതിന്റെ പരാമർശം വിവാദമാവുകയാണ്. രാജ്യത്ത് ശരിയായ വികസനം സാധ്യമാകണമെങ്കിൽ 2 കുട്ടികൾ മതിയെന്ന് വ്യവസ്ഥ ചെയ്യുന്ന നിയമം വേണമെന്നായിരുന്നു RSS മേധാവി മോഹൻ ഭഗവതിന്റെ പരാമർശം. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ ഒരു മതവിഭാഗമായും ബന്ധപ്പെടുത്തേണ്ടതില്ല. അടിയന്തരമായി ജനസംഖ്യാ നിയന്ത്രണത്തിന് നിയമം കൊണ്ടുവരികയാണ് വേണ്ടത്. അതിന് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടതെല്ലാം ചെയ്യണമെന്നും അത് എല്ലാവർക്കും ബാധകമായിരിക്കുന്ന നിയമമാകണമെന്നുമാണ് RSS മേധാവിയുടെ അഭിപ്രായം. ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമായതുകൊണ്ട് തന്നെ അനിയന്ത്രിതമായ ജനസംഖ്യ വികസനത്തിന് ഗുണകരമാകില്ലെന്നും മോഹൻ ഭഗവത് പറയുന്നു. അതേസമയം രാമക്ഷേത്ര നിർമ്മാണം സംബന്ധിച്ച നിലപാടും മോഹൻ ഭഗവത് വ്യക്തമാക്കി. ക്ഷേത്ര നിർമ്മാണത്തിനായി ട്രസ്റ്റ് രൂപീകരിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ നിന്നും സ്വയം വിട്ടുനിൽക്കും. മധുരയും കാശിയും RSSന്റെ അജണ്ടയിലില്ലെന്ന് വ്യക്തമാക്കിയ മോഹൻ ഭഗവത് ദേശീയ പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. എന്നാൽ ഈ വിഷയത്തിൽ ജനങ്ങൾക്ക് ബോധം സൃഷ്ടിക്കേണ്ടതുണ്ടെന്നും അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. പൂജ, വിവിധ മേഖലകളിൽ നിന്നുള്ള വിവരങ്ങൾ സമഗ്രമായി ഇന്നത്തെ വാർത്തകൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോ തെക്കൻ മേഖലയിലെ വിശേഷങ്ങളുമായി സണ്ണി ജോസഫ് നമ്മോടൊപ്പം ചേരുകയാണ്. സണ്ണി, ഇന്ന് തെക്കൻ മേഖലയിൽ, തെക്കൻ കേരളത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് നടക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്തിട്ടിരിക്കുന്ന വാർത്താ പരിപാടികൾ എന്തൊക്കെയാണ്? മറ്റു പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്താണ്? മനു, വടക്കൻ മേഖലയിലാണ് ഞാൻ വിവരങ്ങൾ നൽകുന്നത്. വടക്കൻ മേഖലയിൽ ഇന്ന് പ്രധാനമായിട്ടുള്ളത് വയനാട്ടിൽ നിന്നുള്ള സംഭവവികാസങ്ങളാണ്. വയനാട് ജില്ലയിലെ ഇന്നലെ ഉണ്ടായിട്ടുള്ള മീനങ്ങാടിയിലുണ്ടായിട്ടുള്ളൊരു സംഭവം, ബസ്സിൽ നിന്നും അച്ഛനെയും മകളെയും ജീവനക്കാർ തള്ളിയിട്ട് ഗുരുതര നിലയിൽ അച്ഛൻ ജോസഫ് ആശുപത്രിയിൽ ചികിത്സയിലാണ്, മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ പോലീസ് കേസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇന്ന് അതിൻ്റെ അന്വേഷണം തുടർച്ചയുണ്ടാവും. ശക്തമായ നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം ഇന്ന് വയനാട്ടിലെ പോലീസ് മേധാവി, സംസ്ഥാന പോലീസ് മേധാവി ബെഹ്റ പങ്കെടുക്കുന്ന അദാലത്തുണ്ട്. പോലീസ് പരാതി പരിഹാര അദാലത്തുണ്ട്. അതാണെന്ന് കൽപ്പറ്റ, വയനാട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റൊരു കാര്യം, കോഴിക്കോട് തുടരുന്ന കൾച്ചറൽ ഫെസ്റ്റാണ്, കാലിക്കറ്റ് കൾച്ചറൽ ഫെസ്റ്റ്. പ്രശസ്തനായ അഭിഭാഷകൻ കപിൽ സിബിൽ, കോൺഗ്രസ് നേതാവ് കൂടിയാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ ജോൺ ബ്രിട്ടാസ്, കൈരളി TV മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസും പങ്കെടുക്കുന്ന സംവാദം ഇന്ന് കോഴിക്കോട് ലിറ്ററേച്ചർ ഫെസ്റ്റിലുണ്ട്. അതോടൊപ്പം ബ്രിട്ടാസ് പങ്കെടുക്കുന്ന മറ്റൊരു സെഷനുമുണ്ട്. ഇതുകൂടാതെ വിവിധ സാംസ്കാരിക പ്രവർത്തകർ, സാംസ്കാരിക നായകർ, സാഹിത്യ പ്രതിഭകളും പങ്കെടുക്കുന്ന മറ്റ് സെഷനുകളും ഇന്ന് ലിറ്ററേച്ചർ ഫെസ്റ്റിൽ നമുക്ക് കോഴിക്കോട് കാണാൻ വേണ്ടി സാധിക്കും. മറ്റൊരു പ്രധാന കാര്യം, കാസർഗോഡ് ജില്ലയിൽ നടക്കുന്ന ഫിറ്റ് ഇന്ത്യ ക്യാമ്പയിൻ്റെ ഭാഗമായി ജില്ലയിലെ 4 ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ പ്രധാനമായിട്ട് സൈക്കിൾ റാലികൾ കാസർഗോഡ് സംഘടിപ്പിക്കുന്നുണ്ട്. മറ്റ് ഒന്നിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ കേരള വടക്കൻ മേഖലയിൽ പ്രധാനമായിട്ട് LDFന്റെ നേതൃത്വത്തിലുള്ള ജാഥകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് ജില്ലയിൽ ഇന്നലെ 2 ജാഥകൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതിലൊന്ന് തെക്കൻ മേഖല, പടിഞ്ഞാറ് കിഴക്കൻ മേഖല ജാഥകളാണ്. CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ നേതൃത്വം നൽകുന്ന ജാഥ ഇന്നലെ ബിജിലി ജോസഫ്, ജനതാദൾ Sന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, അദ്ദേഹം കൊഴിഞ്ഞാമ്പാറയിൽ ഉദ്ഘാടനം ചെയ്തു. മറ്റൊരു ജാഥ പടിഞ്ഞാറേ മേഖലയിലാണ്. ആ ജാഥ നേതൃത്വം നൽകുന്നത് CPIയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജാണ്. ആ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് തൃത്താലയിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോണാണ്. ഈ 2 ജാഥകളും ഇന്ന് പര്യടനം ആരംഭിക്കും. പടിഞ്ഞാറേ മേഖല ജാഥ വൈകിട്ടോടുകൂടി കൂറ്റനാട് മേഖലയിലും, അതുപോലെ തന്നെ കിഴക്കൻ മേഖല ജാഥ പ്രധാനമായും ചിറ്റൂർ മേഖലയിലാണ് പര്യടനം നടത്തുന്നത്. കോഴിക്കോട് ജില്ലയിലും ജാഥ നടത്തുന്നുണ്ട്. CPIM ജില്ലാ സെക്രട്ടറി P മോഹനൻ മാസ്റ്റർ നേതൃത്വം നൽകുന്ന ജാഥ ഇന്ന്
കുറ്റിയാടിയിൽ നിന്ന് ആരംഭിച്ച് വൈകിട്ട് കൊയിലാണ്ടിയിൽ സമാപിക്കും. കണ്ണൂർ ജില്ല പ്രചാരണം നടത്തുന്ന ജാഥ, രണ്ട് ജാഥകൾ കണ്ണൂർ ജില്ലയിൽ പര്യടനം നടത്തുന്നു. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ നേതൃത്വം നൽകുന്ന ജാഥ ഇന്നലെ പുളിങ്ങോത്ത് ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ CPI ജില്ലാ സെക്രട്ടറി സന്തോഷ് കുമാർ നേതൃത്വം നൽകുന്ന ജാഥ കോളയാട് ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. രണ്ട് ജാഥകളും ഇന്ന് 5 ദിവസങ്ങളിലായി കണ്ണൂർ ജില്ലയിൽ പര്യടനം നടത്തും. കാസർഗോഡ് ജില്ലയിലെ ജാഥ നാളെയാണ് പര്യടനം ആരംഭിക്കുന്നത്. സത്യൻ മൊകേരിയാണ് മഞ്ചേശ്വരത്ത് ഈ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത്. LDF കൺവീനർ KP സതീഷ് ചന്ദ്രനും അതുപോലെ തന്നെ CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പലുമാണ് ഈ ജാഥകൾക്ക് നേതൃത്വം നൽകുന്നത്. ഇതാണ് നമുക്കിന്ന് വടക്കൻ മേഖലയിൽ നിന്നുള്ള പ്രധാന വിശേഷങ്ങൾ. മറ്റൊന്ന്, കോഴിക്കോട്ടെ മണാശ്ശേരി ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസന്വേഷണം പോലീസ് ശക്തമായി തുടരുകയാണ്. ഇന്നലെ ഒരാഴ്ചത്തേക്ക് പ്രതിയെ കസ്റ്റഡിയിൽ വിട്ട് വന്നിരുന്നു. തുടരന്വേഷണം ഇന്നും നമുക്ക് കൂടുതൽ വാർത്തകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാം. മനു. ശരി, സണ്ണിച്ചേട്ടനാണ് പൂജ വടക്കൻ കേരളത്തിലെ ഈ സമഗ്രമായ വിവരങ്ങൾ നമുക്ക് പങ്കുവച്ചത്. ഏതായാലും മധ്യകേരളത്തിൽ നിന്നും അഭിറാം നമ്മോടൊപ്പം ചേരുകയാണ്. അഭിറാം, മധ്യകേരളത്തിൽ ഇന്ന് പ്രധാനമായും വാർത്തകൾ ഇടം പിടിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ഷെഡ്യൂൾ ചെയ്യപ്പെട്ടുള്ളത്? മധ്യകേരളത്തിൽ പ്രധാനമായും നമുക്കറിയാം മരട് തന്നെയാണ് ഇപ്പോഴും പ്രധാനപ്പെട്ട ഒരു വാർത്താ വിഷയം. കാരണം ഇക്കാര്യത്തിൽ മരടുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ നേരത്തെ തന്നെ നിലനിൽക്കുകയും ചെയ്തിരുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ വിഷയത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധമടക്കം. കാരണം ഈ ആ പ്രദേശത്ത് പൊടി വലിയ രീതിയിൽ ഉണ്ടാകുന്നു എന്നും ആ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നും ഉണ്ടാകുന്നുവെന്നും അവർക്ക് താമസിക്കാൻ കഴിയുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ച് നാട്ടുകാർ നേരത്തെ തന്നെ ആ പ്രദേശത്ത് കാര്യമായ ചില വിഷയങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായി തന്നെ അവിടെ നിന്ന് ആ നമുക്കറിയാം കോൺക്രീറ്റ് പൊളിച്ച വേസ്റ്റുകൾ കൃത്യമായി തന്നെ അവിടെ നിന്ന് മാറ്റുന്ന കാര്യം നടപടികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ നാട്ടുകാരുടെ കൂടി താല്പര്യം പരിഗണിച്ച് പൊടി വലിയ രീതിയിൽ ഉയരാത്ത രീതിയിൽ വെള്ളമൊഴിച്ചും അത് കൂടാതെ ഉപയോഗിച്ചുമാണ് അവിടെ നിന്നുള്ള മറ്റേ മാലിന്യ അവശിഷ്ടങ്ങൾ ഏതെങ്കിലും തരത്തിൽ നാട്ടുകാരിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കൃത്യമായി തന്നെ അവിടെ ഡോക്ടർമാർ അടക്കമുള്ളവരെത്തി കാര്യങ്ങൾ കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിൽ നാട്ടുകാരുടെ കൂടി താല്പര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ സംഘാടനത്തോടെ ഫ്ളാറ്റ് പൊളിച്ച് അതേ സംഘാടനത്തോടെ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഈ പ്രദേശത്ത് നിന്ന് ഈ മാലിന്യം അടക്കമുള്ളവ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ LDFന്റെ നമുക്കറിയാം പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട് LDF നിരവധി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് January 26 റിപ്പബ്ലിക് ദിനത്തിൽ നടക്കാൻ പോകുന്ന മനുഷ്യ മതിൽ. അതുമായി ബന്ധപ്പെട്ട പ്രചരണ ജാഥകൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. ആദ്യം തന്നെ എറണാകുളം ജില്ലയിലാണ് ഈ പ്രചാരണ ജാഥകളുടെ ആരംഭം, ജില്ലാ പ്രചാരണ ജാഥകളുടെ ആരംഭം കുറിക്കുന്നത്. അതിൽ CPIM ജില്ലാ സെക്രട്ടറി മോഹനും അതുകൂടാതെ തന്നെ CPI ജില്ലാ സെക്രട്ടറി രാജു അടക്കമുള്ളവരാണ് ഈ ജാഥ നയിക്കുന്നത്. എല്ലാ ജില്ലകളിലും ഈ ജാഥകൾ ആരംഭിക്കാനിരിക്കുന്നുണ്ട്. പക്ഷേ എറണാകുളം ജില്ലയിൽ ഇന്ന് തന്നെ ആ ജാഥ ആരംഭിക്കുന്നു. രണ്ട് മേഖലകളിലായി ജാഥ പര്യടനം നടത്തുകയും ചെയ്യും. തൃശ്ശൂരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജാഥകൾ ആരംഭിക്കാനിരിക്കുന്നതേയുള്ളൂ. ഇതുകൂടാതെ തന്നെ തൃശ്ശൂരിൽ തുഷാർ വെള്ളാപ്പള്ളിയുടെ BDJ'സിൻ്റെ നേതൃയോഗങ്ങൾ നടന്നു വരികയാണ്. കഴിഞ്ഞ ദിവസവും നടന്നിരുന്നു. ഇന്നും അത്തരം ചില യോഗങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്കറിയാം സെൻകുമാർ അടക്കമുള്ളവർ വെള്ളാപ്പള്ളി നടേശനെതിരെ ഉന്നയിച്ച വലിയ അഴിമതി ആരോപണങ്ങൾക്ക് BDJ'സിൻ്റെ ഭാഗത്തു നിന്നൊരു മറുപടി ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ നമ്മൾ ഇപ്പോൾ കാണുന്നുണ്ട്. അത്തരത്തിൽ കൃത്യമായി തന്നെ ഈ വിഷയമായി സുഭാഷ് വാസു അടക്കമുള്ളവർക്കെതിരെ കൃത്യമായ ഒരു പ്രതിഷേധവും മറുപടിയുമായി BDJ'സ് അടക്കമുള്ളവർ ഇന്നലെയും രംഗത്ത് വന്നിരുന്നു. ഇന്നും അവർ വലിയ പ്രതികരണങ്ങളുമായി രംഗത്ത് വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇടുക്കിയിലേക്ക് പോവുകയാണെങ്കിൽ അറ്റകുറ്റപ്പണിക്കായി ഇന്ന് പാമ്പള ഡാം തുറക്കും എന്നൊരു വാർത്തയുണ്ട്. നമുക്കറിയാം ലോവർ പെയ്യർ പദ്ധതിയുടെ ടണലിന് ഘടിപ്പിച്ചിരിക്കുന്ന ജലസംഭരണിയിലെ പ്രശ്നങ്ങൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഡാം തുറക്കുന്നത്. പക്ഷേ ഒരാശങ്കയും വേണ്ട എന്ന് തന്നെയാണ് കൃത്യമായി തന്നെ ജില്ലാ ഭരണകൂടം അടക്കമുള്ളവർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും മധ്യകേരളത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇത്തരം ആ വാർത്തകൾ തന്നെയാണ് മനു. വരും നിമിഷങ്ങളിൽ വാർത്തകൾ കൃത്യമായി മാറി മറിയുകയും ചെയ്യും. ശരി, അഭിറാമാണ് മധ്യകേരളത്തിലെ വിവരങ്ങൾ നൽകിയത്. ഇനി തെക്കൻ കേരളത്തിലെ വാർത്താ ദിനം ഇന്നെന്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഗോകുൽ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, ഇന്ന് തെക്കൻ കേരളത്തിന്റെ വാർത്താ ദിനം എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക? എന്തൊക്കെ കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതകളാണ് തെക്കൻ കേരളത്തിലെ വാർത്താ ദിനത്തിന്റെ തുടക്കത്തിൽ നമുക്ക് പറയാൻ കഴിയുക ഗോകുൽ?
മനു ഇന്ന് പ്രധാനമായും സി പി എം കേന്ദ്ര കമ്മിറ്റിയാണ് തെക്കൻ കേരളത്തിൽ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ വാർത്ത. അതിനുവേണ്ടി നേതാക്കളെല്ലാം തന്നെ ഇന്നലെ മിനിയാന്ന് തന്നെ ഇവിടെ എത്തിയിരുന്നു. ഇന്നലെ കേന്ദ്ര കമ്മിറ്റി ആരംഭിച്ചു. ഇന്ന് കേന്ദ്ര കമ്മിറ്റിയുടെ രണ്ടാം ദിവസമാണ്. ഇന്നലെ സീതാറാം യെച്ചൂരി അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. പൗരത്വ ഭേദഗതി നിയമത്തെ എങ്ങനെ ചെറുക്കണം, അതിനെല്ലാ പാർട്ടികളുടെയും ഒരു പിന്തുണ എങ്ങനെ ലഭ്യമാക്കാം തുടങ്ങി വിവിധ വിഷയങ്ങളാണ് ഈ ചർച്ചകളിലെല്ലാം വരിക. കേന്ദ്ര കമ്മിറ്റിയിൽ നമ്മുടെ ഒരു പ്രതിനിധി അവിടെ നിന്ന് എല്ലാ വിവരങ്ങളും തത്സമയം തന്നെ ഇവിടേക്ക് എത്തിക്കും. നമ്മൾ ആ ഒരു വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കാൻ സജ്ജമായിരിക്കുകയാണ്. കളയിക്കാവിളയുമായി ബന്ധപ്പെട്ട വാർത്തകളും വരാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിലൊരു ഒരു സാഹചര്യവും നമ്മൾ കണക്കുകൂട്ടുന്നു. പ്രതികളിപ്പോൾ റിമാൻഡിലാണെങ്കിൽ കൂടി മറ്റു പ്രതികളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകളോ നമ്മൾ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പൗരത്വ നിയമത്തിനെതിരെ ചെറുതും വലുതുമായി ഇന്ന് മൂന്ന് പ്രതിഷേധങ്ങളാണ് തിരുവനന്തപുരത്ത് നടക്കുക. ഇതെല്ലാമാണ് നമ്മളിപ്പോൾ ഇന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന വാർത്തകൾ എന്ന് പ്രതീക്ഷിക്കുന്നത്. മനു, ശരി, ഗോകുലാണ് ഈ തിരുവനന്തപുരം മേഖലയിൽ, അതായത് തെക്കൻ കേരളത്തിൽ നിന്നുള്ള വാർത്താ ദിനത്തിന്റെ ഒരു സമഗ്രത ഇന്ന് നമുക്ക് നൽകിയത്. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് പൂജ. അതായത് ഗവർണർക്കെതിരെ ദേശാഭിമാനി പത്രം മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. അതായത് ഗവർണർ ഇരിക്കുന്ന പദവിയുടെ മഹത്വം മനസ്സിലാക്കണമെന്നാണ് ദേശാഭിമാനി എഴുതിയിരിക്കുന്നത്. അതെ, രൂക്ഷമായ വിമർശനം തന്നെയാണ് ഇന്ന് ദേശാഭിമാനി മുഖപത്രത്തിലുള്ളത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഡെസ്ക് ലൈവിൽ നിന്ന് നമ്മുടെ പ്രതിനിധി വിഷ്ണു ചേരുന്നു. വിഷ്ണു, അതായത് ഗവർണർ ആ ഇരിക്കുന്ന പദവിയുടെ മഹത്വം മനസ്സിലാക്കി വേണം പെരുമാറാൻ എന്ന് ദേശാഭിമാനി മുഖപ്രസംഗത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം ഒരുപാട് ഗവർണർമാർ ഇരുന്നു പോയ ഒരു മഹത്തായ ഒരു കസേരയാണ്. അവിടെ ഇരുന്നു കൊണ്ട് രാഷ്ട്രീയം പറയാനല്ല, രാഷ്ട്രീയം പറയുന്ന ഒരാളെയല്ല നമ്മുടെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് നമ്മുടെ സംസ്ഥാനം അത്രമാത്രം രാഷ്ട്രീയ സാക്ഷരത നേടിയ ഒരു സ്ഥലം കൂടിയാണ്. അവിടെ വന്നുകൊണ്ട് ഇത്തരത്തിൽ എല്ലാത്തിലും രാഷ്ട്രീയം കാണുന്ന ഒരു തരത്തിലേക്ക് ഗവർണർമാർ ദേശാഭിമാനി ചില കാര്യങ്ങൾ ഗവർണറെ ഓർമ്മിപ്പിക്കുന്നു. എന്തൊക്കെയാണ് വിഷ്ണു കാണാൻ കഴിയുക? മനു, ഗവർണറെ ശക്തമായി തന്നെ വിമർശിക്കുന്നതാണ് ദേശാഭിമാനിയുടെ മുഖപ്രസംഗം. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കേരളം വളരെ വിപ്ലവകരമായ ചുവടുവയ്പ്പുകൾ നടത്തി. ദേശവ്യാപകമായി നടക്കുന്ന സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കുമൊക്കെ മാതൃക കാട്ടിയത് ഗവർണറിൽ വലിയ അതൃപ്തി സൃഷ്ടിച്ചിരുന്നു. ഗവർണർ തന്റെ ഭരണഘടനാപരമായ പദവിയെ മറന്നുകൊണ്ട് ശുദ്ധമായ രാഷ്ട്രീയം ഗവർണർ പദവിയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കേരളം നടത്തിയിട്ടുള്ള നടപടിക്രമങ്ങൾ തന്നോട് ആലോചിക്കാതെയാണ് നടത്തിയെന്ന തരത്തിലുള്ള പരാമർശങ്ങളായിരുന്നു ഗവർണർ നടത്തിയിരുന്നത്. അതിൻ്റെ ആദ്യ ഭാഗമായി കേരളം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും സംയുക്തമായി ഏകണ്ഠന പ്രമേയം പാസാക്കിയത് ഗവർണറിൽ കടുത്ത അതൃപ്തി സൃഷ്ടിച്ചിരുന്നു. ഇത് തന്നോട് ആലോചിക്കാതെയാണ് ഇത്തരത്തിലൊരു പ്രമേയം കൊണ്ടുവന്നതെന്ന് ഗവർണർ അഭിപ്രായപ്പെട്ടു. എന്നാൽ ഇത്തരം കാര്യങ്ങൾ ഗവർണറുമായി ചർച്ച ചെയ്യേണ്ടതുണ്ടോ, ഇത്തരം കാര്യങ്ങൾ ഗവർണറിന്റെ അനുമതി ആവശ്യമുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളിലും ചർച്ചകളും വലിയ രീതിയിലുള്ള വാദമുഖങ്ങൾ തുറന്നതിന് പിന്നാലെയാണ് ദേശാഭിമാനിയുടെ മുഖപ്രസംഗം ഇപ്പോൾ വലിയ ശ്രദ്ധ ആകർഷിക്കുന്നത്. ഗവർണർക്ക് ഭരണഘടനാപരമായ പദവികളുണ്ട്. തന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ളതല്ല ഗവർണർ പദവി. രാഷ്ട്രീയം പറയുവാനോ സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ളതല്ല ഗവർണർ പദവി. ഭരണഘടന വിഭാവനം ചെയ്യുന്നതനുസരിച്ച് വേണം ഗവർണർ പ്രവർത്തിക്കാനും. അടക്കമുള്ള ശക്തമായ വിമർശനങ്ങളാണ് ഗവർണർക്ക് നേരെ ദേശാഭിമാനി മുഖപ്രസംഗം ഉയർത്തുന്നത്. ഇതിലൊരു കേസും ചൂണ്ടിക്കാട്ടുന്നു. അതായത് രാമേശ്വര പ്രസാദ് വി എസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സുപ്രീംകോടതി നടത്തിയ പരാമർശമാണ് ഇവിടെ ദേശാഭിമാനി പത്രം ചൂണ്ടിക്കാട്ടുന്നത്. കേന്ദ്രത്തിൻ്റെയും സംസ്ഥാന മന്ത്രിസഭയുടെയും ഉപദേശങ്ങൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ടെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് സംസ്ഥാന മന്ത്രിസഭയുടെ ഉപദേശങ്ങളെ മാനിച്ചുകൊണ്ട് അതിനനുസൃതമായാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത്. അതായത് ഫെഡറലിസത്തിൽ അധിഷ്ഠിതമായ ഒരു പദവിയാണ് ഗവർണറുടേത്. ഒരു രാജ്യത്തിൻ്റെ തലവനാണ്, രാഷ്ട്രത്തലവനാണ് രാഷ്ട്രപതി എങ്കിൽ സംസ്ഥാനത്തിൻ്റെ തലവനാണ് ഗവർണർ. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഉപദേശങ്ങൾക്കനുസരിച്ചാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ ഗവർണറിൻ്റെ ഉപദേശങ്ങൾക്കനുസരിച്ചല്ല സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കേണ്ടതെന്ന് ശക്തമായി തന്നെ ചൂണ്ടിക്കാട്ടുകയാണ് ദേശാഭിമാനി മുഖപ്രസംഗം. ഒപ്പം തന്നെ ഗവർണർ പദവി കേവലം രാഷ്ട്രീയമായ ഒരു പദവി മാത്രമാണ്. അത് സംസ്ഥാനത്ത് ഒരു മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത് ജനാധിപത്യപരമായി ജനങ്ങൾ അവരുടെ പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അവരുടെ നടപടിക്രമങ്ങളെ ചോദ്യം ചെയ്യുവാൻ, അവരുടെ ഫെഡറലിസത്തിൽ അധിഷ്ഠിതമായ ഗവൺമെൻറ് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തങ്ങളെ ചോദ്യം ചെയ്യാൻ ഒരു രാഷ്ട്രീയ പദവി മാത്രമുള്ള ഗവർണർക്ക് അധികാരം ഇല്ല എന്ന് ദേശാഭിമാനി മുഖപ്രസംഗം വളരെ വ്യക്തമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നു. ഇപ്പോൾ തന്നെ ഇതിൽ ഇന്ത്യൻ ഭരണഘടനയിലെ 167-ാം അനുച്ഛേദത്തെയും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് മുഖ്യമന്ത്രി ഗവർണർക്ക് നൽകേണ്ട അഭ്യർത്ഥനകൾ അല്ലെങ്കിൽ ഗവർണർക്ക് നൽകേണ്ട കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതാണ് 167-ാം അനുച്ഛേദം. ഇതിൽ സംസ്ഥാന സർക്കാർ
എടുക്കുന്ന എല്ലാ നടപടികളും എല്ലാ നയങ്ങളും ഗവർണറെ അറിയിക്കണമെന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ പോലും പറയുന്നില്ല. അപ്പോൾ തന്നെ ഗവർണർ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു ഭരണഘടനയ്ക്ക് അതീതമായി ആരുമില്ലെന്ന്, യഥാർത്ഥത്തിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഗവർണറാണെന്ന് വളരെ വ്യക്തമായി തന്നെ ദേശാഭിമാനിയുടെ മുഖപ്രസംഗം തെളിയിക്കുകയാണ്. അതായത് സുപ്രീം കോടതിയിൽ കേരളം ഇന്ത്യൻ ഭരണഘടനയിലെ 131-ാം അനുച്ഛേദ പ്രകാരം സംസ്ഥാനങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലൊരു തർക്കം വരുമ്പോൾ അതിന് പരിഹാരമുണ്ടാവുന്നത് സുപ്രീം കോടതിയുടെ അധികാര പരിധിയിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 131-ാം അനുച്ഛേദം പ്രകാരം. അപ്പോൾ ഈ അനുച്ഛേദത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സുപ്രീം കോടതിയിൽ കേരളം കേന്ദ്രത്തെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ വെല്ലുവിളിച്ചിരുന്നു. പൗരത്വ ഭേദഗതി നിയമം നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് നിയമ ഭേദഗതി റദ്ദു ചെയ്യണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം. എന്നാൽ ഇതിനെതിരെ ഗവർണർ രംഗത്ത് വന്നു. ഇത്തരത്തിലൊരു കേസ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തത് തന്റെ അനുമതിയോടുകൂടിയല്ല എന്നായിരുന്നു ഗവർണറുടെ വാദം. എന്നാൽ ഒരു സംസ്ഥാന സർക്കാർ ഇന്ത്യൻ ഭരണഘടനയിലെ 167-ാം അനുച്ഛേദം അനുസരിച്ച് ഗവർണറിന്റെ അധികാര പരിധികളെ വ്യക്തമായി നിർവചിക്കുന്ന ഈ വകുപ്പനുസരിച്ച് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ കേസ് ഫയൽ ചെയ്യുമ്പോൾ അതിൽ ഗവർണറുടെ അനുമതിയുടെ ആവശ്യമില്ല എന്ന് ദേശാഭിമാനി മുഖപത്രം വളരെ വ്യക്തമായി തെളിവുകൾ സഹിതം ചൂണ്ടിക്കാട്ടുകയാണ്. മനു, ശരി, വിഷ്ണുവാണ് ഈ വിവരങ്ങൾ ഏതായാലും നൽകിയത്. ദേശാഭിമാനി മുഖപ്രസംഗത്തിലൂടെ ചില കാര്യങ്ങൾ ഓർമ്മിക്കുകയാണ് ഗവർണറെ. ഗവർണർ ഇരിക്കുന്ന പദവിയുടെ വലിപ്പം തിരിച്ചറിയുന്നില്ല, എന്താണ് ആ പദവിയുടെ പ്രത്യേകതയെന്നും ആ പദവിയുടെ അധികാര വിനിയോഗം എങ്ങനെയാണെന്നും ഗവർണറെ ഓർമ്മിപ്പിക്കുന്നു. സുപ്രീം കോടതി വിധിയുടെ അടക്കം വസ്തുതകൾ നിരത്തിക്കൊണ്ടാണ് ദേശാഭിമാനി ഇന്ന് മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. നമുക്ക് വളരെ വേഗം തിരികെ എത്താം. ഇനി നമുക്ക് ചില മനോഹരമായ കാഴ്ചകൾ കാണാം. ഇത്തവണ നമ്മൾ പോകുന്നത് കണ്ണൂരിലേക്കാണ്. കണ്ണൂരിലെ അവശേഷങ്ങൾ പൂജ തന്നെ പറയും. അതെ, അതായത് വിദേശ രാജ്യങ്ങളിലെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ, അത് വളരെ പ്രത്യേകം നിറഞ്ഞാണ്. ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ ഒരു ചെറിയ പതിപ്പ് ഇപ്പോൾ നമ്മുടെ കണ്ണൂരിലുണ്ട്. കായൽപ്പരപ്പിന് മുകളിലൂടെ കാഴ്ചകൾ കണ്ടു നടക്കാനും ഷോപ്പിംഗ് നടത്താനുമുള്ള അവസരമാണ് ഇവിടെ എത്തുന്നവരെ കാത്തിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ ഏഴിമലയുടെ മടിത്തട്ടിൽ മാട എന്ന സ്ഥലത്താണ് മനോഹരമായ തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട ഇടങ്ങളാണ് ഓളപ്പരപ്പിന് മുകളിലുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റുകൾ. ചെറുതാണെങ്കിലും അത്തരത്തിൽ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നമ്മുടെ കേരളത്തിലുമുണ്ട്. കണ്ണൂർ ജില്ലയിലെ വയലപ്ര പാർക്കിലാണ് ഓളപ്പരപ്പിന് മുകളിലൂടെ ഷോപ്പിംഗ് നടത്താനും ചായ കുടിക്കാനും എല്ലാമുള്ള അവസരമുള്ളത്. ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളെ കാത്ത് നിരവധി കാഴ്ചകളുമുണ്ട്. ഒഴിവു ദിനങ്ങൾ ആസ്വദിക്കാൻ നിരവധി പേർ എത്തിച്ചേരുന്ന വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ മാടായിക്കടുത്ത വയലപ്ര പാർക്ക്. 2015 നിർമ്മിച്ച വയലപ്ര പാർക്ക് ഇന്ന് കേരളത്തിലെ ടൂറിസം ഭൂപടത്തിൽ പ്രധാനപ്പെട്ട ഇടമായി അടയാളപ്പെടുത്തി കഴിഞ്ഞു. പാർക്കിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കായൽ സൗന്ദര്യം മനം കുളിർപ്പിക്കും. പാർക്കിനകത്തെത്തിയാൽ നിരവധി കാഴ്ചകളുണ്ടെങ്കിലും കായലിന് മുകളിൽ നിർമ്മിച്ച നടപ്പാതയും ഫ്ലോട്ടിംഗ് മാർക്കറ്റും തന്നെയാണ് പ്രധാന ആകർഷണം. അങ്ങനെ നമ്മൾ ഒരിക്കലും എന്താ പറയുക, ഫ്ലോട്ടിംഗ് മാർക്കറ്റായിട്ട് നമ്മുടെ ടിവിയിലൊക്കെ പല എന്താ പറയുക ഫോറിൻ കൺട്രീസിലൊക്കെ കണ്ട് ഉള്ള പരിചയമല്ലാതെ നമ്മുടെ നാട്ടിലും ഇങ്ങനെ ഒരു അനുഭവം അത് ആദ്യമായിട്ടാണ്. അത് വളരെ രസകരമായിരുന്നു. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ഷോപ്പിംഗ് നടത്തുന്നതോടൊപ്പം മലബാറിലെ തനത് രുചികളും ഐസ്ക്രീമും കുലുക്കി സർബത്തുമെല്ലാം ആസ്വദിക്കുകയും ചെയ്യാം. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച വയലപ്രയിലെ സായാഹ്നങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യം. വയലപ്ര പാർക്കിലെത്തുന്നവർ ഏറെ ആസ്വദിക്കുന്നതാണ് കായലിലൂടെയുള്ള ബോട്ട് യാത്ര. കായലിന്റെ സൗന്ദര്യം നുകർന്നും കണ്ടൽക്കാടുകളുടെ പച്ചപ്പ് തൊട്ടറിഞ്ഞുമുള്ള ബോട്ട് യാത്ര കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ പകരും. പ്രകൃതിയെ തൊട്ടറിഞ്ഞുകൊണ്ടാണ് കണ്ടൽക്കാടുകൾക്കിടയിലൂടെയുള്ള ബോട്ട് യാത്ര. പെഡൽ ബോട്ട്, ഗ്രൂപ്പ് ബോട്ടിംഗ്, ഫാമിലി ബോട്ടിംഗ്, കയാക്കിംഗ് തുടങ്ങിയവയിൽ ഒന്ന് ഇതിനായി തിരഞ്ഞെടുക്കാം. കുട്ടികൾക്ക് മതിവരുവോളം ഉല്ലസിക്കാനുള്ള സൗകര്യങ്ങളും വയലപ്ര പാർക്കിലുണ്ട്. വ്യത്യസ്ത പ്രായങ്ങളിലുള്ള കുട്ടികൾക്കായി ഗെയിം സ്റ്റേഷനിൽ പലവിധ ഉല്ലാസങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. പ്രവർത്തനം ആരംഭിച്ച് ചുരുങ്ങിയ നാളുകൾക്കുള്ളിലാണ് വയലപ്ര പാർക്ക് വിനോദസഞ്ചാരികളുടെ ഇഷ്ടകിടമായി മാറിയത്. കണ്ണൂർ വയലപ്ര പാർക്കിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം എം സന്തോഷ്. എല്ലാ കാഴ്ചകളും കണ്ടു. ഇനി നമുക്ക് കുറച്ച് കൃഷി പാഠം പഠിക്കാം. അതായത് കൃഷിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അറിയാനുണ്ട്. അക്വാപോണിക്സ് എന്ന കൃഷി രീതിയെക്കുറിച്ച് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതായത് കൃഷിയോട് താല്പര്യമുണ്ടെങ്കിൽ
ഒരേ സമയം മത്സ്യങ്ങൾ മുതൽ മാതള നാരങ്ങ വരെ കൃഷി ചെയ്യാൻ സാധിക്കുമെന്ന് കാണിച്ചു തരികയാണ് എറണാകുളം കുന്നത്തേരി സ്വദേശിനിയായ ഷമിത ഫൈസൽ. അക്വാപോണിക്സ് എന്ന നൂതന രീതിയിലൂടെയാണ് ഷമിത കൃഷി ചെയ്യുന്നത്. മത്സ്യകൃഷിയോടൊപ്പം നിരവധി ഉപ ഉൽപ്പന്നങ്ങളും ലഭിക്കുമെന്നതാണ് ഇത്തരം കൃഷി രീതിയുടെ പ്രത്യേകത. നമുക്ക് കാണാം. സ്ഥലപരിമിതി മൂലമാണ് പലരും ജൈവ കൃഷി ചെയ്യാൻ മടിക്കുന്നത്. എന്നാൽ ഇത്തരക്കാർക്ക് ഒരു ഉത്തമ മാതൃകയാണ് എറണാകുളം കുന്നത്തേരി സ്വദേശി ഷമിത ഫൈസൽ. കേരളത്തിൽ നിന്ന് അതിവേഗം പ്രചരണം നേടിക്കൊണ്ടിരിക്കുന്ന അക്വാപോണിക്സ് രീതിയിലൂടെയാണ് തന്റെ ആകെയുള്ള 10 സെന്റ് ഭൂമി ഷമിത കൃഷിയോഗ്യമാക്കിയത്. വിപണിയിൽ നല്ല വില കിട്ടുന്ന മത്സ്യം വളർത്തുന്നതിനോടൊപ്പം ജൈവ പച്ചക്കറി ഉൽപ്പന്നമായി ലഭിക്കുകയും ചെയ്യുമെന്ന മെച്ചവും ഈ രീതിക്കുണ്ട്. മലേഷ്യ വള, കരിമീൻ, കട്ല, പിലാപ്പിയ തുടങ്ങിയ മത്സ്യങ്ങളാണ് ടാങ്കിൽ വളർത്തുന്നത്. മത്സ്യങ്ങൾ വളരുന്ന ടാങ്കിലെ വെള്ളം സമീപത്തെ ഗ്രോബെഡിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഈ വെള്ളത്തിലൂടെ എത്തുന്ന മത്സ്യങ്ങളുടെ വിസർജ്യമാണ് ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാന മൂലകം. കുളത്തിൽ നിന്നുള്ള വെള്ളം പച്ചക്കറിയിലേക്ക് ഫിൽട്ടർ ചെയ്ത് വരികയാണ് ചെയ്യണേ. അതിൽ നിന്ന് തിരിച്ച് കുളത്തിലേക്ക്, അങ്ങനെ ഒരു റൊട്ടേഷൻ രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ പച്ചക്കറിക്ക് പ്രത്യേകിച്ച് നമ്മൾ വെള്ളമൊഴിക്കുകയൊന്നും ചെയ്യണ്ട. കുളത്തിൽ നിന്ന് വരുന്ന വെള്ളം തന്നെ പച്ചക്കറിക്ക് ആവശ്യമായ വെള്ളവും അതിനുള്ള വളവും, അതായത് മത്സ്യത്തിൻ്റെ വിസർജ്യം അതിൻ്റെ വളമാണ്. വീട്ടിലെ ആവശ്യങ്ങൾക്ക് പുറമെ ഒരു വരുമാനം കൂടിയാണ് ഈ കൃഷി രീതി. മത്സ്യങ്ങളും പച്ചക്കറികളും മാത്രമല്ല ഷമിത കൃഷി ചെയ്യുന്നത്. ആപ്പിളും റംബൂട്ടാനും മുസമ്പിയും മദള നാരങ്ങയുമെല്ലാം ഇവിടെയുണ്ട്. ഏക്കർ കണക്കിന് ഭൂമിയും നിരവധി ജോലിക്കാരും ഉണ്ടെങ്കിൽ മാത്രമേ കൃഷി ചെയ്യാൻ സാധിക്കൂ എന്നൊന്നുമില്ല. കൃഷി ചെയ്യാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ഏത് ചെറിയ ഭൂമിയും കൃഷിഭൂമിയാണ്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ രാജു വർഗീസിനോടൊപ്പം ശരത് നെല്ലിയാടി, കൈരളി ന്യൂസ്. ഇനി നമുക്ക് കരിയർ ഗൈഡൻസ്, നമുക്ക് ഒരു കരിയർ വഴികാട്ടി. ഏതായാലും ഇത്തവണ നമ്മൾ കൊടുക്കാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുതുവഴികൾ തുറന്നു കാട്ടുന്ന കരിയർ ഗുരുവാണ് ഇത്തവണ നമ്മളുടെ കരിയർ ഗൈഡൻസ് സെഗ്മെന്റിൽ നമ്മൾ നൽകുന്നത്. എഞ്ചിനീയറിംഗ് പഠിക്കുന്നതിന് വേണ്ടി കേരളത്തിനകത്ത് തന്നെ ധാരാളം എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. ഈ കോളേജിനകത്ത് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മൾക്ക് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന കൺട്രോളർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷൻ ക്വാളിഫൈഡായി അതിൻ്റെ റാങ്കിൽ മുന്നോട്ട് വരുന്ന വിദ്യാർത്ഥികൾക്കാണ് കേരളത്തിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമിനേഷൻ്റെ പേരാണ് കീം, KEAM, കീം. അത് കേരള ഗവൺമെൻറ് തന്നെ കൺട്രോളർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്ന ടെസ്റ്റാണ്. ഇതിനകത്ത് രണ്ട് പേപ്പർ ഉണ്ടായിരിക്കും. ഫസ്റ്റ് പേപ്പർ ഫിസിക്സും കെമിസ്ട്രിയും, രണ്ടാമത്തെ പേപ്പർ മാത്തമെറ്റിക്സും. ഇതിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റാങ്ക്. അപ്പോൾ ഇവിടുത്തെ ഒരു വ്യത്യസ്തതയുള്ളത്, കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ അഡ്മിഷന് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷനിലൊരു വ്യത്യസ്തതയുള്ളത്, 50% എൻട്രൻസ് സ്കോറും 50% നിങ്ങൾ പ്ലസ് ടുവിന് ലഭിക്കുന്ന സ്കോറും, പ്ലസ് ടു എക്സാമിനേഷന് ലഭിക്കുന്ന സ്കോറും, ആ പരീക്ഷയുടെ, പബ്ലിക് പരീക്ഷയുടെ 50 സ്കോറും എൻട്രൻസ് പരീക്ഷയുടെ സ്കോറും തുല്യമായിട്ട് ഡിവൈഡ് ചെയ്ത് 50-50 ആക്കി അതിന് ഇൻഡെക്സ് മാർക്ക് ഉണ്ടാക്കി ആ റാങ്ക് അടിസ്ഥാനത്തിലാണ് ഇവിടെ അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ പ്രശസ്തമായ കോളേജുകളും പ്രശസ്തമായ കോഴ്സുകളും, പ്രശസ്തമായ ധാരാളം കോഴ്സുകളുണ്ട് എഞ്ചിനീയറിംഗ് മേഖലയിൽ തന്നെ, അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ ലഭിക്കണമെങ്കിൽ, കോളേജുകൾ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ റാങ്കിൻ്റെ മുൻപന്തിയിലെത്തിയാൽ മാത്രമേ ആ കോഴ്സും കോളേജും ലഭിക്കുകയുള്ളൂ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെന്നിരിക്കട്ടെ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിക്കാൻ ഇഷ്ടമുള്ളത് CET എങ്കിൽ നിങ്ങൾ ടോപ്പ് റാങ്കിൽ വന്നാൽ മാത്രമേ ഈ റാങ്ക് അനുസരിച്ച് ഈ കോഴ്സ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആ സീറ്റ് ഫില്ലപ്പായി, കോളേജിൽ സീറ്റ് ഫില്ലപ്പായി കഴിയുമോ, അല്ലെങ്കിൽ ആ കോഴ്സ് ഫില്ലപ്പായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സെക്കൻഡ് ഓപ്ഷനിലോട്ട് പോകും, പിന്നെ തേർഡ് ഓപ്ഷൻ, ഫോർത്ത് ഓപ്ഷൻ, ഇങ്ങനെ താഴോട്ട് ഇറങ്ങിപ്പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സും കോളേജും പഠിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവൃത്തി എടുക്കണമെങ്കിൽ നല്ല പ്രിപ്പറേഷൻ വേണം. കീമിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി ക്വാളിഫൈഡ് ആയാൽ മാത്രമേ നമുക്ക് കേരളത്തിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിക്കാൻ പറ്റുകയുള്ളൂ. നമ്മളെപ്പോഴും എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മാത്തമെറ്റിക്സിനോടും ഫിസിക്സിനോടും നല്ല ആറ്റിറ്റ്യൂഡുള്ള കുട്ടികളാണ് ഇത് പഠിക്കേണ്ടത്. അവർക്ക് മാത്രമേ എഞ്ചിനീയറിംഗ് സക്സസ്സാക്കി വരാൻ സാധിക്കുകയുമുള്ളൂ.
അതുകൊണ്ട് പഠനം എന്ന് പറയുന്നത് തന്നെ വളരെ നല്ലൊരു മേഖലയാണ് എങ്കിൽ പോലും ഇവിടെ മാത്തമെറ്റിക്സിനോട് ഫിസിക്സിനോട് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു എഞ്ചിനീയർ ആകുകയുള്ളൂ. അതുകൊണ്ട് അത്തരം കുട്ടികൾ മാത്രം ഇതിനകത്തോട്ട് ശ്രദ്ധിക്കുക എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. മിനിമം സ്കോറ് കിട്ടിക്കഴിഞ്ഞാൽ പോലും ഒരുപക്ഷെ ചില കോളേജുകളിലും ചില കോഴ്സുകളിലും കിട്ടിയെന്നിരിക്കും. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് ആയിരിക്കില്ല ആ കോഴ്സ്. ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആപ്റ്റിറ്റ്യൂഡ് ആയിരിക്കില്ല അവർക്ക്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ വേറൊരു തരത്തിലുള്ള ആപ്റ്റിറ്റ്യൂഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഫീൽഡ് വർക്കും ഉണ്ടാകാം, ചിലപ്പോൾ ലാബ് മാത്രമുള്ളവർക്കുള്ള ഉള്ള കോഴ്സുകളുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കോഴ്സും കോളേജും തിരഞ്ഞെടുക്കണമെങ്കിൽ കീമിൽ നല്ല മാർക്ക് വേണം. അതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ 12-ാം ക്ലാസ് പരീക്ഷയിലിട്ടോ നല്ല മാർക്ക് സ്കോർ ചെയ്യുക, എൻട്രൻസ് എക്സാമിനേഷൻ നല്ല മാർക്ക് സ്കോർ ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് കീമിൻ്റെ ആ കീമിലെ ബേസിസിൽ നിങ്ങൾക്ക് കൗൺസിലിംഗ് വഴി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജും കോഴ്സും തിരഞ്ഞെടുത്ത് പഠിക്കാം. നന്നായിട്ട് പോകട്ടെ. നന്ദി, നമസ്കാരം. എന്തായാലും വിദ്യാർത്ഥികൾക്ക് ഏറെ ഗുണകരമായിട്ടുള്ള ഒരു സെഗ്മെന്റ്. ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്ന് അറിയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇന്നത്തെ അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് പ്രധാനമായും പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെയും കിത്താഡ്സിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഗദ്ദിക 2020 പ്രചരണാർത്ഥം ചിത്രഗദ്ദിക സംഘടിപ്പിക്കുന്നുണ്ട്. ജനുവരി 27 മുതൽ ഫെബ്രുവരി 5 വരെ കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിൽ വച്ചാണ് ചിത്രഗദ്ദിക സംഘടിപ്പിക്കുക. പഴശ്ശി ബാരേജിലെ ജലനിരപ്പ് പരമാവധി എത്തിയിരിക്കുന്നതിനാൽ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി ജനുവരി 18 ശനിയാഴ്ച ഷട്ടറുകൾ ഭാഗികമായി തുറക്കുമെന്നൊരു അറിയിപ്പുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിയുടെ പരാതി പരിഹാര അദാലത്ത് വയനാട് കളക്ടറേറ്റിലെ എ പി ജെ ഹാളിൽ രാവിലെ 10:30 മുതൽ നടക്കും. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് വയനാടുകാരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ തന്നെ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെയാണ്. ഒരുക്കങ്ങൾ പൂർത്തിയായി. തുള്ളിമരുന്ന് നൽകുന്നത് 40,000 കുഞ്ഞുങ്ങൾക്ക് ഇത്തവണ തുള്ളിമരുന്ന് വിതരണം ചെയ്യും. ഇതാണ് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ നമുക്ക് ഇന്ന് പറയാനുള്ളത്. ഏതായാലും അറിയിപ്പുകൾ ഇന്ന് അറിയേണ്ട ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് കുക്കറിയിലെ ഒരു വ്യത്യസ്ത വിഭവം ഉണ്ടാക്കുന്ന രാവിലെ കുറച്ച് രുചികരമായ ഒരു വിഭവത്തോടെ തുടങ്ങാമെന്ന് തോന്നുന്നു. എന്തായാലും രുചികരവും വ്യത്യസ്തവുമായ പൈനാപ്പിൾ ചിക്കൻ ഉണ്ടാക്കുന്നതാണ് ഈസി കുക്കിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. പൈനാപ്പിളിൻ്റെ ജ്യൂസ്, റവ, വെളുത്തയുള്ളത് ഇവയാണ് ഇതിന് വേണ്ട ചേരുവ. വളരെ ഒരു എന്താ പറയുക, ക്രീമിയായിട്ടൊരു ഡിഷാണ്. വലിയ എരിവൊന്നുമില്ല, ഒത്തിരി ചേരുവകളൊന്നുമില്ല, വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. അതിമേ അലുമിനിയം ഫോയിൽ എടുക്കുക, ചിക്കൻ ഇതിൽ പൊതിയുക, അങ്ങനെ അല്പം എണ്ണ വിതറുക, ചൂടായി കഴിഞ്ഞാൽ ഒരു ഫ്രൈ പാൻ്റെ അകത്ത് നന്നായിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഡിഷ് ഉണ്ടല്ലോ, ഒരു പൈനാപ്പിൾ ചിക്കൻ, വളരെ ഡിഫറെൻ്റ് ആയ ഡിഷാണ് നമ്മുടെ ഇന്നത്തെ ഈ പൈനാപ്പിൾ ചിക്കൻ. അപ്പം നമ്മളിങ്ങനെ ആയിട്ട് ഒരു മധുരവും മുട്ടയുടെ ആ ഒരു ടേസ്റ്റും പിന്നെ ബട്ടറിൻ്റെ ആ ടേസ്റ്റും ഒക്കെ ചേർന്ന ഒരു ക്രീമി ആയിട്ടുള്ള ഒരു രുചിയായിരിക്കും. അപ്പം നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാൻ വേണ്ടി പ്ലേറ്റിലേക്ക് എടുക്കാം. ഇന്നത്തെ ഈസി കുക്കിൽ ഡിഷ് ഉണ്ടല്ലോ, വളരെ ഈസിയായ ഡിഷാണ്. കുറച്ച് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും വളരെ പെട്ടെന്ന് ചെയ്യാവുന്നതും വളരെ രുചികരവും വളരെ വ്യത്യസ്തമായ ഡിഷാണ് പൈനാപ്പിൾ ചിക്കൻ. എന്തായാലും കഴിക്കാം. ഇനി നമുക്ക് സ്പോർട്സ് വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. മുംബൈയിലെ തോൽവിക്ക് ഓസീസിനോട് രാജ്കോട്ടിൽ ഇന്ത്യ പകരം വീട്ടിയിരിക്കുന്നതാണ് സ്പോർട്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. രണ്ടാം ഏകദിനത്തിൽ 36 റൺസിനാണ് ഇന്ത്യ വിജയിച്ചിരിക്കുന്നത്. നമുക്ക് കാണാം.
മുംബൈയിലെ ദയനീയ തോൽവിക്ക് ശേഷം രാജ്കോട്ടിൽ പലിശ സഹിതം തിരിച്ചടിച്ച് ടീം ഇന്ത്യ തിരിച്ചുവരികയാണ്. ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ 340 റൺസാണ് ഇന്ത്യ നേടിയത്. റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന ഓസീസിന്റെ പോരാട്ടം 304 റൺസിൽ അവസാനിച്ചു. പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം ഞായറാഴ്ച ബംഗളൂരുവിൽ നടക്കും. ഇന്ത്യ ഉയർത്തിയ കൂറ്റൻ വിജയലക്ഷ്യത്തിലേക്ക് ആത്മവിശ്വാസത്തോടെയാണ് ഓസീസ് ബാറ്റ് വീശു തുടങ്ങിയത്. കഴിഞ്ഞ മത്സരത്തിലെ 10 വിക്കറ്റ് വിജയം സമ്മാനിച്ച ആത്മവിശ്വാസത്തിൽ ബാറ്റ് വീശിയ ഡേവിഡ് വാർണറും ആരോൺ ഫിഞ്ചും തുടക്കത്തിൽ അവസരമൊന്നും നൽകിയില്ല. ഓപ്പണർമാരായ രോഹിത് ശർമ്മ, ധവാൻ കൂട്ടുകെട്ട് മികച്ച തുടക്കമാണ് ഇന്ത്യക്ക് നൽകിയത്. ക്ഷമിക്കണം, ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഏതായാലും ഇന്നത്തെ വാർത്താോദയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒരുപാട് കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യത്യസ്തമായ കാഴ്ചകളും ഒപ്പം തന്നെ വാർത്തകളുടെയും വലിയൊരു ശേഖരം അല്ലേ ഞങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് തന്നെ ഉണ്ടാകും. ഏതായാലും ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ് വാർത്താോദയം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം.